ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഐ എം സെലൻ ജോസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷം എല്ലാം കഴിഞ്ഞു, പുതുവത്സര ആഘോഷത്തിൻ്റെ ഒരു മൂഡിലൊക്കെയാണ് എല്ലാവരും. എല്ലാവർക്കും ആദ്യമേ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇപ്പോൾ ജോലിയിൽ കയറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ, അടുത്ത ജോലിയിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ടെൻഷൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് സുഗമമായി, നമുക്ക് എങ്ങനെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലുള്ള ചില സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒത്തിരി അധികം ആൾക്കാർ ഇന്നും ഞാനിങ്ങനെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ കണ്ടിട്ട് വളരെയധികം ഗുണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൂട്ടുകാരി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ. ഇനിയും പുതിയ ബാച്ചുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം ജനുവരിയോടുകൂടി പുതിയ എൽ പി യു പി കേട്ടിട്ട് തുടങ്ങിയ അല്ലെങ്കിൽ ജനറൽ എക്സാമിനൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്തു, നമ്മുടെ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ സർവീസ് ബുക്കിലോട്ടൊന്നും പോയില്ല, ഇപ്പോഴും നമ്മൾ സർവീസ് ബുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ 1, 2, 3, 4 പേജുകൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന തുടങ്ങി 4 പേജുകൾ, ഈ 4 പേജിൻ്റെ വ്യക്തമായ ഫോട്ടോ കോപ്പി. അങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട്, നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുമ്പോഴത്തേക്കും ഫോട്ടോ കോപ്പി അല്ലേ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്ന ധാരണയിൽ നമ്മൾ എങ്ങനെയും എടുത്തു പോയാൽ പറ്റത്തില്ല. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന, മടങ്ങി ഒന്നും ഇരിക്കാത്ത, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ കോപ്പി തന്നെ എടുക്കണം. ഇങ്ങനെ പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട്, കാരണം ഫോട്ടോ കോപ്പി ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമുക്ക് അങ്ങനെ ഒരു റിസ്ക്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ എടുക്കാനൊന്നും അങ്ങനെ ഒരു ചാൻസ് നമ്മൾ എടുക്കുന്നില്ല. ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ കോപ്പി എല്ലാവരും തന്നെ കരുതുക. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് വേണ്ടത് PSC തരുന്ന 1-time വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ Part 2 ഫിൽ ചെയ്തത്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കോപ്പി, അഡ്വൈസ് ലെറ്ററുകളുടെ കോപ്പി, പിന്നെ അനക്സ്റ്റർ ഫോം ഫിൽ ചെയ്തത് 2 ഉണ്ട്. അനക്സ്റ്റർ ഫോം ഫിൽ ചെയ്തത് 2 നമ്മൾ കയ്യിൽ കരുതണം. പിന്നീട് പേഴ്സണൽ മെമ്മോറാണ്ടം ഫോം ഫിൽ ചെയ്തത്. ഇവയെല്ലാം തന്നെ ശരിയായ വിധത്തിൽ ഫിൽ ചെയ്തിട്ട് ഇതിനകത്ത് സ്കൂൾ സീല് വേണം. അതുപോലെ തന്നെ എല്ലാ രേഖകളിലും എല്ലാ പേജിലും HM സിഗ്നേച്ചറും സീലും മസ്റ്റ് ആയിട്ടും വേണം. അത് നിങ്ങൾ ഉറപ്പാക്കുക. ഇത് സ്കൂളിൽ നിന്ന് DD ഓഫീസിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ പേജിലും കൃത്യമായും HM സിഗ്നേച്ചറും അതുപോലെ തന്നെ സ്കൂൾ സീലും ഉണ്ട് എന്ന് ഉറപ്പാക്കുക. അത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ്. ഇനി ഇത് എത്തിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടുകൊടുക്കാം, പിന്നെ അത് സ്കൂളിൻ്റെ അതോറിറ്റിയുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുക. ചിലപ്പോൾ അവിടുന്ന് ക്ലർക്ക് കൊണ്ടുപോകായിരിക്കും, ചിലപ്പം ബൈ പോസ്റ്റ് ആയിരിക്കാം. എങ്ങനെയായാലും ഈ സാധനം DD ഓഫീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് DD ഓഫീസിലേക്ക് എത്തിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം DD ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർ സോർട്ട് ചെയ്ത് അതിൻ്റെ സോർട്ട് ഔട്ട് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത് അതിൻ്റെ ഒരു സെറ്റ് നമ്മൾ PSC ഒരു വെരിഫിക്കേഷൻ വേണ്ടി വരും. അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് പോലീസ് വെരിഫിക്കേഷനാണ്. ഇതാണ് അടുത്ത 2 കടമ്പകൾ എന്ന് പറയുന്നത്, പോലീസ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ PSC വെരിഫിക്കേഷനും. ഫസ്റ്റ് മിക്കവാറും പോലീസ് വെരിഫിക്കേഷൻ തന്നെ ആയിരിക്കും നടക്കുക. നമ്മൾ ജോലിയിൽ കയറി അതിനുശേഷം ഒരു 6 മന്ത് തൊട്ട് 1 ഇയറിനകത്ത് തന്നെ നടക്കാനാണ് സാധ്യത. അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ, ഇത് സംഗതി വേറൊന്നുമില്ല. പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വേറെ ക്രിമിനൽ കേസുകളിലും മറ്റൊന്നും പെട്ടിട്ടില്ല, നിങ്ങൾ ഈ ജോലിക്ക് ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടായ ആളാണ് എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ക്രിമിനൽ കേസുകളിലും മറ്റു പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആളാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോലീസ് വെരിഫിക്കേഷനാണ്. ഈ വെരിഫിക്കേഷന് വലിയ ടെൻഷനൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നമ്പർ അടക്കം അവിടെ കിട്ടുന്നുണ്ടാവും. പോലീസുകാർ എന്ത് ചെയ്യും, നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ വന്ന് കാണും. അപ്പോൾ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വെയർഅബൗട്ട്സൊക്കെ അവർ അന്വേഷിച്ചിരിക്കും. അതിനുശേഷം നിങ്ങളെ കാണുന്നു. നിങ്ങളെ കണ്ട ശേഷം അപ്പോൾ നിങ്ങളിൽ നിന്ന് അവരൊരു ആധാർ കാർഡിൻ്റെ കോപ്പി, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അവർ കളക്ട് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, അവരുടെ റിപ്പോർട്ട് അയക്കും. ഇതാണ് പോലീസ് വെരിഫിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പോലീസ് വെരിഫിക്കേഷൻ്റെ പേരിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്ന് നിങ്ങളെ വെരിഫൈ ചെയ്ത് നിങ്ങളാണ് ഈ ജോലിയിൽ കയറിയത് എന്ന് ഉറപ്പിക്കുക എന്ന് പറയുന്നൊരു കടമ്പ കൂടിയുണ്ട്. അപ്പം ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിൽ തന്നെ പോലീസ് വെരിഫിക്കേഷൻ നടക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ പേപ്പേഴ്സ് എല്ലാം കൃത്യമായി അയച്ചു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഒരു കറക്റ്റ് ഡിലേ അനുസരിച്ച് മീൻസ് അതിൻ്റെ ഒരു സമയപരിധിക്കകത്ത് ഇതെല്ലാം നടന്നിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഉള്ള സംഗതി എന്ന് പറയുന്നത് ഒരു പി എസ് സിയുടെ വെരിഫിക്കേഷനാണ്. പി എസ് സിയുടെ വെരിഫിക്കേഷന് മുമ്പ് തന്നെ പ്രൊബേഷന് ഏറ്റവും അത്യാവശ്യമായ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. കൂൾ എന്ന് പറയുന്ന ഒരു എക്സാം, KOOL കൂൾ എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. സംഗതി ഇത് വേറെ ഒന്നുമില്ല, പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ സ്കൂളുകളിൽ ഐ ടി ടീച്ചേഴ്സ് തന്നെ നിയമിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്കൂളുകളിൽ ഐ ടി ടീച്ചേഴ്സ് ഇല്ല, പകരം ക്ലാസ് ടീച്ചേഴ്സ് തന്നെ ഐ ടി കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്, നിയമമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ആസ് എ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ എന്ന രീതിയിൽ ഐ ടി നിങ്ങൾ കൈകാര്യം ചെയ്യാൻ എത്രത്തോളം പ്രാപ്തയാണ് എന്ന് നിങ്ങളെ അല്ലെങ്കിൽ അതിന് പ്രാപ്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു എന്താണ് കോഴ്സാണ് ഈ കൂൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യണം, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഞാൻ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ഫോർമാറ്റ് ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന ഈ പോർട്ടൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോർട്ടൽ വഴിയാണ് നമ്മൾ ഇതിനകത്ത് ആ ഓൺലൈൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. സംഗതി എന്നൊരു ബേസിക് ഐ ടി ട്രെയിനിങ് പ്രോഗ്രാമാണ്, ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിന്നാണ് ഇത് വരുന്നത്. കൂൾ എന്ന് പറഞ്ഞാൽ കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസ് അടയ്ക്കണം കേട്ടോ, ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പം നിങ്ങളെ ഇതിൻ്റെ ട്രെയിനിങ് നൽകുന്ന മെൻറ്റേഴ്സ് നിങ്ങളായിട്ട് മെൻറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെടും. അതിനനുസരിച്ച് അതായത് ഇതൊരു ടൈമിംഗ് ടൈമിലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തു പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സംഗതി സിമ്പിളാണ്. അതായത് നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യേണ്ടത്, ഐ ടി ബേസ്ഡ് ആയിട്ട് ഐ ടിയുടെ ഒരു ഡിപ്പെൻഡൻസിയോട് കൂടി ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട ഐ ടി പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക മാത്രമല്ല ചിലപ്പോൾ പോസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും, വീഡിയോ ചെയ്യേണ്ടി വരും, ഈവൻ ഒരു ഷോർട്ട് ഫിലിം പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തി എത്തിക്കുക എന്ന് പറയുന്നതാണ് കൂൾ എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ഓൺലൈനാണ്. ഇതിനകത്ത് 1000+ രൂപ അടച്ച് നമ്മളിത് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഒരു മെറ്റീരിയൽസ് ഒക്കെ തരും, അത് വെച്ച് പഠിക്കുക, അതിന് വേണ്ട കോഴ്സസ് കിട്ടും. അത് പഠിച്ച ശേഷം ഈ കൂൾ എന്ന് പറയുന്ന എക്സാം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അങ്ങനെ കൂൾ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എന്തിനാണ് രേഖപ്പെടുത്തേണ്ടത്, സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, സ്കൂളിലോ അല്ലെങ്കിൽ ഡി ഡി ഓഫീസിലോ ഈ സർവീസ് ബുക്കിലോ ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന എന്ത് സാധനമായിക്കോട്ടെ അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്താണ് ഈ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്കൊരു ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. അപ്പോൾ കൂൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കടമ്പ എന്ന് പറയുന്നത് ഏതാണ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. പി എസ് സി നടത്തുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ പി എസ് സി നടത്തുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മിക്കവാറും ഒരു വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു വർഷത്തിന് രണ്ട് വർഷത്തിന് ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, എസ്പെഷ്യലി നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പി എസ് സി വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ പി എസ് സി വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മുടെ ഓൺലൈൻ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലാണ്. നമ്മുടെ പ്രൊഫൈലിലേക്കായിരിക്കും വരിക, പി എസ് സിയുടെ പ്രൊഫൈലിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ പ്രൊഫൈൽ നമ്മൾ പലരും എന്താണ് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊഫൈലൊന്നും തുറന്നു നോക്കാറേയില്ല, നമ്മൾ അതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ പ്രൊഫൈൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനകത്തായിരിക്കും വരിക നിങ്ങൾ ഈ പോലീസ് വെരിഫിക്കേഷൻ കൂടുതലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കുക, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്ന് നോക്കുക ഇതിനകത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഈ നമ്മുടെ വെരിഫിക്കേഷൻ പി എസ് സി വെരിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മെയിൽ വഴി സ്കൂളിലും എത്തും. പക്ഷേ സ്കൂളിൽ നിന്നിപ്പോൾ നമുക്ക് കറക്റ്റ് അപ്ഡേഷൻ നമുക്ക് കിട്ടണമെന്നില്ല, അതുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ നോക്കി കൃത്യമായിട്ടും നമ്മൾ വരും. പിന്നെ അഥവാ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വേറെ വിഷയമൊന്നും വരുന്നില്ല, അവർക്ക് ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും വേറൊരു ഡേറ്റ് കൺവീനിയൻ്റ് ആയിട്ട് തരികയൊക്കെ ചെയ്യും. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഇപ്പോൾ പി എസ് സി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും വെരിഫൈ ചെയ്യേണ്ട സാധനങ്ങളുമാണ്. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാ സാധനങ്ങളും അവിടെ വെരിഫൈ ചെയ്യപ്പെടും. നിങ്ങളുടെ ഐ ഡി കാർഡുകൾ, നിങ്ങളുടെ സ്ഥാപനം തരുന്ന ഐ ഡി കാർഡ്, അതായത് നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരി അല്ലെങ്കിൽ പി എസ് ടീച്ചറായി മാറിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു ഐ ഡി കാർഡ് ഉണ്ടാവും, ആ ഐ ഡി കാർഡ്, അതുപോലെ നിങ്ങളുടെ ആധാർ, ഇങ്ങനെയുള്ള സകലമായ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്, നിങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ആ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വെച്ചിട്ട് പി എസ് സി അപ്പോയിൻറ്റ് ചെയ്ത അതേ ആളാണോ ഇന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കലാണ് ഈ വെരിഫിക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് പിന്നെ മാൽ പ്രാക്ടീസസ് നടന്നിട്ടില്ല, ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്ത അതേ ഉദ്യോഗാർത്ഥി തന്നെയാണ് ഈ ടീച്ചർ എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ പി എസ് സി എന്ത് ചെയ്യുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം നമുക്ക് എറേഴ്സോ എവിടെയെങ്കിലും സൈൻ വിട്ടു പോയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല.
ഇൻ കേസ് അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു കൺവീനിയന്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിനകത്ത് നമ്മളത് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്തുകൊണ്ട് കാണിച്ചാൽ മാത്രം മതി, അതിനകത്ത് വരെ ടെൻഷന്റെ ആവശ്യമില്ല. അപ്പൊ ഈ പി എസ് സി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കടമ്പ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊബേഷന്റെ കാര്യത്തിൽ ഒരുവിധം എന്ത് ചെയ്യാം, സേഫായി നമുക്ക് പറയാം. പിന്നെ ഇത് പ്രൊബേഷനുമായിട്ട് ബന്ധമില്ലെങ്കിലും പ്രൊബേഷനും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പല കൂട്ടുകാരും ചോദിച്ച ചില ചോദ്യങ്ങളിലൂടെ ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ പി എസ്, ജി ഐ എസ്, പി എഫ്, എസ് എൽ ഐ ഇങ്ങനെയുള്ള സംഗതികൾ തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് യഥാസമയം തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു വൺ ഇയറിൽ തന്നെ നമുക്കിത് എന്ത് ചെയ്യണം, ഇതെല്ലാം തന്നെ ഒരു റെഗുലറൈസ് ചെയ്തൊരു കറക്റ്റ് ഫോർമാറ്റ് ഇത് എത്തിക്കണം. അത് പറയാനൊരു കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അടുത്തൊരു ഫ്രണ്ട് ഇതുപോലെ എന്താണ് പറയുക, ജി ഐ എസ് തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷമായി, ഒരു വർഷമായപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇൻക്രിമെൻറ്റ് വരും. അപ്പോൾ അവിടെ ഒരു നമ്മുടെ ബേസിക് പേ മാറും. അപ്പോൾ ഈ ഇൻക്രിമെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബേസിക് പേ മാറി ബാക്കി അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ട്രഷറി തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. സാലറി വരെ തടഞ്ഞു വെച്ചു. എന്തിനാണ്, ഈ സംഗതികളെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സാലറി ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് ഡിലേ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. പ്രത്യേകിച്ചും നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നതാണ്, അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചത് എല്ലാവരും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു ഫോം ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ സംഗതി വേറെ ഒന്നുമില്ല, നമ്മൾ മറ്റ് അലവൻസുകളും സംഗതികളൊന്നും അധികമായിട്ട് കൈപ്പറ്റിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടച്ചോളാം എന്ന് പറയുന്ന ഒരു അഫിഡവിറ്റ് പോലൊരു സംഗതിയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് പാസ്സായി വരുള്ളൂ. ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ഒരു എന്താണ് 900 rupees, നിങ്ങൾക്ക് അറിയാമല്ലോ 900 രൂപ നമുക്ക് ആ സമയത്ത് കിട്ടേണ്ടതാണ്. അപ്പം ഈ പൈസ കിട്ടി നമ്മുടെ ബേസിക് ഒക്കെ തന്നെ എന്ത് ചെയ്തു, ഒരു മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതാണ്. അപ്പോൾ ഈ സംഗതി എന്ന് പറയുന്നത് ഫോം ഓഫ് അണ്ടർടേക്കിംഗ്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം അതും യഥാസമയം സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പ്രൊബേഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന് പറയുന്നത്, നമ്മൾ പലരും ടീച്ചേഴ്സാണ്, നമുക്ക് ഹോം ട്യൂഷൻ അല്ലെങ്കിൽ സ്വകാര്യ ട്യൂഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ദയവ് ചെയ്ത് പ്രൊബേഷൻ, ഇത് പ്രൊബേഷൻ എന്നല്ല, നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ട്യൂഷനൊക്കെ അങ്ങ് ഒഴിവാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് പിന്നെ വേറെ കുറേ ആൾക്കാർ ഉപജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഉപജീവനം അവരത് രീതിയിൽ കൊണ്ടുപോകട്ടെ. ജോലി കിട്ടാത്ത ആൾക്കാർ, ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡായി, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, സ്വകാര്യ ട്യൂഷൻ ഒന്നും എടുക്കാൻ പോകരുത്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നിങ്ങളുടെ പ്രൊബേഷനെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റ് ഇല്ലീഗലായിട്ടുള്ള, മീൻസ് നമ്മുടെ ജോലിയുമായി, ജോലിക്ക് എന്താ പറയുക, തടസ്സം വരുന്ന, വിഘാതമായി നിൽക്കുന്ന മറ്റൊരു പരിപാടിയിലും ചെന്ന് ഏർപ്പെട്ട് കളയരുത്. വളരെ ശ്രദ്ധയോടെ വേണം പ്രൊബേഷൻ വരെ. മാത്രമല്ല പിന്നീട് നമ്മൾ ടീച്ചേഴ്സാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രൊബേഷൻ കഴിഞ്ഞാലും നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഓർക്കുക, സ്വകാര്യ ട്യൂഷനും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെന്ന് തലവയ്ക്കരുത്. അതൊക്കെ നിയമപരമായിട്ട് വലിയ വിഷയങ്ങളാണ്. കെ ആർ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന്, അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പ്രൊബേഷൻ ടൈമിൽ അല്ലെങ്കിൽ പ്രൊബേഷൻ ആകുന്നതിന് മുമ്പ് നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമോ, ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പം പ്രൊബേഷൻ ടൈമിൽ അല്ലെ പ്രൊബേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന ഒരു തടസ്സമില്ല, ധൈര്യമായിട്ട് ട്രാൻസ്ഫറിനൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ലീവ്, ലീവ് എന്ന് പറയുന്നത് പ്രൊബേഷൻ ആകുന്നത് വരെ നമുക്ക് ഇയർലി ഉള്ള 15 കാഷ്വൽ ലീവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ 15 കാഷ്വൽ ലീവ് നമുക്ക് ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ലീവ് എടുക്കാവുന്നത് യാതൊരു പ്രശ്നമില്ല. പിന്നെ കമ്മ്യൂട്ടഡ് ലീവാണ് വേറെ എന്നുള്ളത്, അത് നമ്മൾ പ്രൊബേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടർ ലീവൊക്കെ നമുക്ക് ഗ്രാൻഡ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് മെറ്റേണിറ്റി ലീവിനെ കുറിച്ചൊരു സംശയം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മെറ്റേണിറ്റി ലീവ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എടുക്കാവോ എന്നുള്ളതാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് മെറ്റേണിറ്റി ലീവ് എടുക്കുന്നുണ്ട്, യാതൊരു തടസ്സമില്ല. അത് നിങ്ങളെ പ്രൊബേഷനെ ഒന്നും ബാധിക്കത്തില്ല, പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ആയി പോകത്തൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രൊസീജ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി മറ്റൊരു കാര്യം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ആവുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് എച്ച് എം ഒക്കെ ആവണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതണം, അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറയാ, നമ്മൾ കെ ആർ ഒക്കെ പഠിച്ച് എഴുതി വെക്കണമെന്നുള്ളതെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നോ മറ്റൊന്നും തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ആകുന്നില്ല അല്ലെങ്കിൽ ആയില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തടസ്സം വരത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതെല്ലാം പ്രൊസീജ് ചെയ്യാവുന്നതാണ്. പ്രൊബേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെഗുലറൈസേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പി എസ് സിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഹാൾ മെക്കാനിസത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഉറപ്പിക്കലാണ്.
ഞങ്ങൾ ജോലി കൊടുത്തത് യഥാർത്ഥത്തിൽ ആ അർഹതയുള്ള അതേ വ്യക്തി തന്നെയാണ് ആ ജോലിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് നിങ്ങൾക്ക് ജോലി സ്ഥിരമാക്കി തരുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് ഈ പ്രൊബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഒരുവിധം ദൂരീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം, മറ്റു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ മറുപടിയായിട്ടോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സ്മാർട്ട് ഫോൺ മൊബൈൽ എന്ന് പറയുന്ന ആപ്പുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതിൻ്റെ ഒരു മൊബൈൽ വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്, അത് എല്ലാവരും മൊബൈലിൽ എടുക്കണം. ജോലിക്കാരി എല്ലാവരും അത് മൊബൈലിൽ എടുക്കണം. എന്നിട്ട് ഈ സ്പാർക്ക് ഓൺ മൊബൈൽ, ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് നിങ്ങൾ സ്പാർക്കിലായിരിക്കും നിങ്ങൾ ലീവ് വരെ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലീവ് ഗ്രാൻഡ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്പാർക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്പാർക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട സംഗതി തന്നെ. അപ്പോൾ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യു ക്യാൻ ആസ്ക്, നമുക്ക് മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ തന്നെ നിങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. പ്രൊബേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമ്പയാണ്, എന്നാൽ അതിന് ഒരു എന്താ പറയുക, ഒരുപാട് ടെൻഷനോടുകൂടിയൊന്നും നേരിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ജോലി സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി അടുത്ത ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എന്താ പറയുക, ഇനിയും ഒരുപാട് എന്താ പറയുക അധ്വാനിക്കുക നിങ്ങൾ അടുത്ത ജോലിയിലേക്ക് എത്താൻ. ഈ നമുക്ക് നഷ്ടപ്പെട്ട ചാൻസ്, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ചാൻസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് നഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു ചെറിയ ചാൻസ് ആയിരിക്കും, അതിനേക്കാൾ വലിയ ചാൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഡിസപ്പോയിൻറ്റഡ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇനി കേറ്റിൻ്റെ അടുത്ത കാറ്റഗറീസിലേക്കുള്ളതും അതുപോലെ തന്നെ എന്താണ് LP UPയിലേക്കും മറ്റ് പരീക്ഷകളിലൊക്കെ ഉള്ള വീഡിയോസ് തുടർച്ചയായിട്ടും ഇനി എന്തായാലും പുതുവർഷം തൊട്ട് ഉണ്ടായിരിക്കുന്നതാണെന്ന് ഉറപ്പ് തരുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.